നമസ്കാരം. അപ്പൊ ഞാനും പെരേരയും കങ്കുവ സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. സൂര്യ എന്ന നടന്റെ ഒരു അതിമനോഹരമായ പെർഫോമൻസ് ആണ് സിനിമയിൽ, കാരണം അദ്ദേഹം അതിൽ ചെയ്തിരിക്കുന്ന വേഷത്തെ കുറിച്ചാണ്. അപ്പം ഇദ്ദേഹം ചെയ്തിരിക്കുന്ന പഴയകാല സിനിമകളൊക്കെ നമുക്കറിയാം, ആ ഒരു അഭിനയത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് വർഷം അദ്ദേഹം കഷ്ടപ്പെട്ടു കാത്തിരുന്നു. ശിവസാറിന്റെ ഒരു പൊന്തുപോലെ തന്നെയാണ് ഈ സിനിമ. പിന്നെ പ്രത്യേകിച്ച് പറയാൻ, ബോബിഡിയോളും ബോബിഡിയോള് ഈ പടത്തിൽ വില്ലമേഷൻ ചെയ്തിരിക്കുന്നു. ബോബിഡിയോളുടെ പഴയകാല ഗുപ്ത സോൾജിയറൊക്കെ നമ്മൾ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു താരമാണ്. അദ്ദേഹത്തിന് തിരിച്ചുവരവ് തന്നെയാണ് സിനിമ. പിന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കാർത്തി സൂര്യ കോംബോ ഉണ്ടാവുന്നുള്ള ഒരു വാർത്ത കണ്ടു. കങ്കുവ 2 അതിനുവേണ്ടി പ്രഷർ കാത്തിരിക്കുകയാണ്. പിന്നെ BGM, പിന്നെ പ്രത്യേകിച്ച് തന്നെ കലാസംവിധാനം, അത് വേറെ ലെവലാണ്. കലാസംവിധാനമാണ് ഈ സിനിമയിൽ മികവറ്റത്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിരുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ഡയലോഗ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതിന് തൃപ്തിയാണ് അവരുടെ. അതുകൊണ്ട് എല്ലാ രീതിയിലും നെഗറ്റീവ് പറയുന്നവരോട് പോസിറ്റീവ് തന്നെയാണ് പറയുന്നത്. കാരണം നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ് പറയുന്നത്. നമ്മളെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ റോള് കൊടുത്തു, അത് കാര്യമില്ലല്ലോ. നമ്മളിപ്പോ സിനിമ എന്ന് പറയുന്നത് ആസ്വാദനം. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോയി നിന്ന് കഴിഞ്ഞാൽ ചുമ്മാ നിൽക്കാറുണ്ട് പല പടങ്ങളും, അല്ലേ? അല്ലെ? പക്ഷെ ഈ സിനിമയിൽ ഒരു ചെറിയ ഡയലോഗ്സ് എങ്കിലും കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ കുന്തം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും ചെറിയ എന്തെങ്കിലും സീൻ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അവനൊരു സന്തോഷമാണ്. നമ്മൾ ആ സന്തോഷം കൊണ്ട് ഞാൻ സിനിമയെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മളത് ഓക്കെ, ഇതിലിപ്പോ നമ്മൾ ഇത് കൊടുത്തു, അതുകൊണ്ട് എല്ലാ സംഭവം ഓക്കെ. പക്ഷെ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? സിനിമ കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്ന, പല സിനിമകളും വന്നിട്ടുണ്ടെങ്കിലും പഴയ കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്ന ചില രംഗങ്ങള് പുതിയ തലമുറയിലേക്ക് എങ്ങനെയോ വന്നു ചേരുന്നു. അത് പണ്ടാരാണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ജന്മത്ത് എന്റെ മോനായിരിക്കും അല്ലെ എന്റെ അനിയനായിരിക്കും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ കഴിഞ്ഞ ജന്മത്ത് എന്തായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സൂചകമായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് സസ്പെൻസ് പറയാൻ പറ്റില്ല. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. ഈ പറഞ്ഞതിനോട് അഞ്ചോസ് പറഞ്ഞു, ഞാൻ എന്തായാലും ഡിഫറെന്റ് ആയിട്ട് യോജിക്കുന്നു. പ്രേക്ഷകൻ എന്ന നിലയിൽ വേറിട്ടൊരു ജോണറാണ് പടം, എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നി. പിന്നെ സൂര്യ സാറിന്റെ അഭിനയവും ഒക്കെ കണ്ടപ്പോൾ നേരത്തെ ഉള്ള സിനിമകൾ വെച്ച് പ്രൈറ്റ് സങ്കടപ്പെട്ട് റീപ്പുണ്ടാന്ന് ഓരോരോ ആക്ഷൻസ് കണ്ടപ്പോൾ, അതുപോലെ എന്തായാലും റിയലിസ്റ്റിക് ആണ് സിനിമ. എന്തായാലും പുതുതലമുറകളും പഴയ തലമുറയും കാണേണ്ട സിനിമയാണ്. കാരണം 2024 കഥയും പിന്നെ കുറച്ച് ബാക്കോട്ടുള്ള കഥയും എല്ലാം കാണിക്കും. കഴിഞ്ഞ ജന്മത്തെ ആളാണ് ഈ ജന്മത്തെ ഇങ്ങനെ ജനിച്ചു എന്നുള്ളൊരു ചെറിയൊരു ഇത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സസ്പെൻസ് ആണ്. ഇനിയിപ്പോ രണ്ടാം ഭാഗം വരുന്നുണ്ട്, അതിലായിരിക്കും മൊത്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ പുതുമെന്ന് പറയുന്നത് ഇതിലെ സ്ത്രീകളുടെ ഒരു ഫൈറ്റ്, അത് പല സിനിമകളിലും ഒഴിവാക്കപ്പെടുന്ന ഒരു സാധനമാണ്. സ്ത്രീകൾക്ക് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനം, അത് എന്താണ് ശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് ഒരുപാട് പുതുമ പറയുന്ന അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശക്തിയാർന്ന സ്ത്രീകൾ കഥാപാത്രമേ വരുന്നുണ്ട്. ഇപ്പൊ തമിഴ് സിനിമയിൽ അങ്ങനെ കൂടുതലും കണ്ടിട്ടില്ല. കാരണം ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര മാത്രം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാവരും ഫൈറ്റ് ചെയ്യാതെ മാറി. ഒരു കാര്യമുണ്ട്, നമ്മൾ സിനിമ ആസ്വദിക്കാനുള്ളതാണ്, അല്ലാണ്ട് ഇതിപ്പോ വർഷങ്ങളായിട്ട് നമ്മുടെ പോക്കറ്റിലേക്ക് കൊണ്ടുനടക്കാനല്ലോ. അതിനുള്ള ചേരുവ കണ്ടിരിക്കാനുണ്ട്, എല്ലാ ചേരുവയുണ്ട്. അത് ഈ സിനിമയില് എല്ലാം യോജിച്ചൊരു മൂവിയായിട്ട് ശിവസാറ് സമ്മാനിച്ചിട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായം അതുണ്ടാവും, അതുപോലത്തെ ഒരു സബ്ജക്ട് ആണല്ലോ വരേരാ. അപ്പൊ എന്തായാലും കാണുക, സൂര്യ ആ കഥാപാത്രത്തിനോട് നീതി പുലർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേഷത്തിനോട്. പിന്നെ ഒരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, ആ കുട്ടിയാണെങ്കിലും ഒരു പുതുമ നടനായിട്ട് ചെയ്തതിന്റെ പയ്യനാണ്, പേരറിയില്ല അത്. പിന്നെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്നിരിക്കുന്ന പലരും, കാർത്തി ആണെങ്കിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്ന അതൊക്കെ സസ്പെൻസ് അല്ല, അതിനകത്ത് എല്ലാവർക്കും അറിയാം ഗംഭീരമായിട്ട് ചെയ്യുന്നത്. അപ്പൊ സൂര്യ കാർത്തി കോമ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, സെക്കൻഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കങ്കുവ സിനിമ കാണുക.